സർവശക്തന്റെ കൃപ. ഹെലികോപ്റ്റർ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട എം എ യൂസഫലിയെയും ഭാര്യയെയും കൊണ്ടുപോകാൻ മാത്രം അബുദാബി രാജകുടുംബം പ്രത്യേക വിമാനം അയച്ചു. നമുക്ക് നിസാരമെങ്കിലും രാജകുടുംബത്തിന് യൂസഫലി അത്രയ്ക്ക് വേണ്ടപ്പെട്ടയാളാണ്. കണ്ണുതള്ളി മറ്റ് മുതലാളി. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരറബിയുടെയെങ്കിലും പ്രീതി പിടിച്ചു പറ്റാൻ ശ്രമിക്കാത്ത ഏത് മലയാളിയാണുള്ളത്? പ്രീതി പോയിട്ട് മൈൻഡ് പോലും ചെയ്യില്ല അറബികൾ. ഈ സ്ഥാനത്താണ് പ്രമുഖ വ്യവസായി എം എ യൂസഫ് അലിയെ രാജകുടുംബം, അതും അബുദാബി രാജകുടുംബം, വിമാനമയച്ച് കൂട്ടിക്കൊണ്ടുപോയത്. മലയാളികൾ മാത്രമല്ല, സകല മുതലാളിമാരും ഞെട്ടിയിരിക്കുകയാണ്. യൂസഫ് അലിയും കുടുംബവും തമ്മിലുള്ള ബന്ധം അതാണ്. കഴിഞ്ഞ ദിവസം അബുദാബി രാജകുടുംബം യൂസഫ് അലിയെ രാജ്യത്ത് മികച്ച സിവിലിയൻ പദവി നൽകി ആദരിച്ചിരുന്നു. അതിനു പുറകെയാണ് അപകടം സംഭവിച്ചത്. ഞായറാഴ്ച ഹെലികോപ്റ്റർ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയും ഭാര്യ ഷാബ്രയും അബുദാബി രാജകുടുംബം അയച്ച പ്രത്യേക വിമാനത്തിലാണ് അബുദാബിയിലേക്ക് തിരികെ പോയത്. ഇന്നലെ പുലർച്ചെ 1:30 ലേക് ഷോർ ആശുപത്രിയിൽ നിന്ന് റോഡ് മാർഗമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോയത്. ഹെലികോപ്റ്റർ പൈലറ്റുമാരായ അശോക് കുമാറും കെ ബി ശിവകുമാറും പ്രൈവറ്റ് സെക്രട്ടറിമാരും ഇവർക്കൊപ്പം ആശുപത്രി വിട്ടു. ആരെയും ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിരുന്നില്ല. യൂസഫ് അലി അബുദാബിയിലെ വീട്ടിൽ വിശ്രമത്തിലാണെന്നും പൂർണ്ണ ആരോഗ്യവാനാണെന്നും ചികിത്സ തേടേണ്ട സാഹചര്യമില്ലെന്നും ലുലു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ വി നന്ദകുമാർ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 9:00 യൂസഫ് അലിയും ഭാര്യയും പ്രൈവറ്റ് സെക്രട്ടറിമാരും സഞ്ചരിച്ച ഹെലികോപ്റ്റർ പനങ്ങാട് കേരള ഫിഷറീസ് യൂണിവേഴ്സിറ്റിക്ക് സമീപം അപകടത്തിൽപ്പെട്ടത്. മോശം കാലാവസ്ഥ കാരണം ചതുപ്പ് പ്രദേശത്ത് ഇടിച്ചിറക്കുകയായിരുന്നു ഹെലികോപ്റ്റർ. അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്റർ ഇന്നലെ പുലർച്ചെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പനങ്ങാട് പോലീസ് സ്റ്റേഷൻ സമീപത്തെ ചതുപ്പിൽ പുതഞ്ഞു കിടന്ന ഹെലികോപ്റ്റർ ഡൽഹിയിൽ നിന്നുള്ള വിദഗ്ധർ ക്രെയിനിൽ ഉയർത്തി പുലർച്ചെ 5 ട്രെയിലർ ലോറിയിൽ കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു. ചെന്നൈയിൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ സീനിയർ സേഫ്റ്റി ഓഫീസർ വീരരാഘവന്റെയും കൊച്ചി വിമാനത്താവളം ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ അർദ്ധരാത്രി ആരംഭിച്ച ദൗത്യം രാവിലെ 5 പൂർത്തിയായത്. പങ്കകൾ അഴിച്ചുമാറ്റിയ ശേഷമാണ് കോപ്റ്റർ ഉയർത്തിയത്. ലേക്ഷോർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബന്ധുവിനെ സന്ദർശിക്കാൻ കൊച്ചുകടവന്ത്രയിലെ വീട്ടിൽ ഹെലിപ്പാഡിൽ പുറപ്പെട്ടതായിരുന്നു യൂസഫ് അലി. ബന്ധുവിനെ സന്ദർശിച്ച് തിരികെ മടങ്ങവെയാണ് പനങ്ങാട് ഫിഷറീസ് സർവകലാശാലയുടെ ഗ്രൗണ്ടിനെ സമീപിക്കവേ തകരാർ സംഭവിച്ചത്. പെട്ടെന്ന് മഴ പെയ്തതും കാറ്റടിച്ചതും പ്രതികൂലമായെങ്കിലും ഹെലികോപ്റ്റർ 600 മാറി ചതുപ്പിൽ ഇറക്കുകയായിരുന്നു. ചതുപ്പ് നിലമായതിനാൽ ഇടിച്ചു നിൽക്കുന്നതിൻ്റെ ആഘാതം കുറയ്ക്കാൻ കഴിഞ്ഞു. എമർജൻസി വാതിലിലൂടെയാണ് എല്ലാവരും പുറത്തിറങ്ങിയത്. അപകടത്തിൽ ആർക്കും തന്നെ കാര്യമായി പരിക്കേറ്റില്ലായിരുന്നു. ദൈവം അവിടെ കൊണ്ട് ഇറക്കിയതുപോലെയാണ് തോന്നിയത്. വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ എന്നുമാണ് മരണത്തെ മുഖാമുഖം കണ്ട നിമിഷത്തെക്കുറിച്ച് യൂസഫ് അലിക്ക് പറയാനുള്ളത്. പൈലറ്റിൻ്റെ ധീരതയ്ക്ക് വലിയ പ്രശംസയാണ് ഇവിടെ ലഭിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.